കേന്ദ്ര സർക്കാരിന്റെ അഗ്നിപഥ് പദ്ധതി പിൻവലിക്കണമെന്ന് ബാലസംഘം ഇളയരി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. വെള്ളരിക്കുണ്ട് വീനസ് ഓഡിറ്റോറിയത്തിലെ ആതിര നഗറിൽ നടന്ന സമ്മേളനം ജില്ലാ കോർഡിനേറ്റർ പ്രവീൺ പാടി ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ, എം ജി റോഡ്, കാസർഗോഡ്. ഫോൺ 0499423046450499422381. സേനയെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന അഗ്നിപഥ് പദ്ധതി പിൻവലിക്കണമെന്ന് ബാലസംഘം എളേരി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. വെള്ളരിക്കുണ്ട് വീനസ് ഓഡിറ്റോറിയത്തിലെ ആതിര നഗറിൽ നടന്ന സമ്മേളനം ബാലസംഘം ജില്ലാ കോർഡിനേറ്റർ പ്രവീൺ പാടി ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ കളിച്ച് രസിച്ച് നടന്ന ഒരു കുട്ടിക്കാലം നമുക്കുണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾ, ഒരു വിഭാഗം കുട്ടികൾ ഇന്നെങ്ങനെയാണ് അല്ലെ, മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും ലാപ്ടോപ്പിന്റെയും മുന്നിൽ രാവിലെ എഴുന്നേറ്റാൽ അല്ലെ, അതാണ് ലോകം, കാർട്ടൂണുകൾ വെച്ച് ഇതാണ് ലോകം എന്ന് പറയുന്ന ഒരു പറ്റം കുട്ടികൾ ഇന്ന് നമ്മുടെ ഈ പുതിയ കാലഘട്ടത്തിലുണ്ട് അല്ലെ. പക്ഷേ നമുക്ക് കിട്ടാതെ പോയ അല്ലെങ്കിൽ നമുക്ക് അന്യം നിന്ന് പോകുന്ന ഒരു കുട്ടിക്കാലം നമുക്ക് ഉണ്ടായിരുന്നു അല്ലെ. മധുസൂദൻ നായരുടെ ബാലശാപങ്ങൾ എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. ഞാൻ കെട്ടിയ കളിവീടെത്തി ഇടിച്ചു തകർത്തു നീ, ഞാൻ കൂട്ടിയ കഞ്ഞിക്കറിയും തൂവിയതിന്തിനു നീ, ഞാൻ വിട്ടൊരു കൊച്ചോളത്തിനെ മുക്കിയതിന്തിനു നീ, ഞാൻ വിട്ടുപറത്തിയ പട്ട മറുത്തതു വിത്തിനു നീ. ചടങ്ങിൽ അഞ്ജന രാജീവൻ അധ്യക്ഷയായി. പി പി ശ്രീലക്ഷ്മി അനുശോചന പ്രമേയവും അഡോൺ ഫ്രാൻസിസ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് വി കെ ദറൈ, ജില്ലാ ജോയിന്റ് കൺവീനർ സി വി ഗിരീശൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രവിഷ പ്രമോദ്, ജില്ലാ നിർവാഹ സമിതി അംഗം പി അദ്വൈത്, കെ പി നാരായണൻ, എൻ വി ശിവദാസൻ, കെ കെ ദിപിൻ എന്നിവർ സംസാരിച്ചു. സണ്ണി മംഗയം സ്വാഗതവും വി പ്രശാന്ത് നന്ദിയും പറഞ്ഞു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ രക്തദാനം നടത്തിയ എ അബ്ദുൽ ബഷീർ, വേനൽത്തുമ്പി കലാജാഥ അംഗങ്ങൾ എന്നിവർക്ക് സമ്മേളന വേദിയിൽ വെച്ച് അനുമോദനം നൽകി. ഏരിയ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളായി അഞ്ജന രാജീവനെ പ്രസിഡന്റായും, അഡോൺ ഫ്രാൻസിസിനെ സെക്രട്ടറിയായും, എൻ വി ശിവദാസിനെ കൺവീനറായും, വി ഹരികൃഷ്ണനെ കോർഡിനേറ്ററായും സമ്മേളനം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, വളരിക്കുണ്ട്.